ഹലോ കൂട്ടുകാരേ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഓഗസ്റ്റ് 2023 കറണ്ട് അഫയേഴ്സിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്. ആദ്യത്തെ ഭാഗം പഠിക്കാത്തവർ നിർബന്ധമായിട്ട് പോയി പഠിക്കണം. കറണ്ട് അഫയേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. നല്ലൊരു ഭാഗം മാർക്ക് കറണ്ട് അഫയേഴ്സിൽ നിന്ന് പരീക്ഷയ്ക്ക് വരും. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇത് സെക്കൻഡ് പാർട്ടാണ്. ഓക്കെ, ഫസ്റ്റ് പാർട്ട് പഠിക്കാനുള്ളവർ പഠിക്കണം. ഇപ്പം നമ്മൾ പോയിൻ്റ് വൈസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. മാർക്കൊന്നും പോകാതെ എല്ലാ പോയിൻറ്റും ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ക്ലാസ് തുടങ്ങാം. ആദ്യം അപ്പോയിൻമെൻ്റ് പഠിക്കാം. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് എ റഷീദാണ്. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് എ റഷീദ്. എന്നാൽ പുതിയ പരോക്ഷ നികുതി ബോർഡ് ചെയർമാനായി നിയമിതനായത് എസ് കെ അഗർവാളാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. എസ് കെ അഗർവാൾ പുതിയ പരോക്ഷ നികുതി ബോർഡ് ചെയർമാനായി നിയമിതനായി. വിശ്വനാഥ് ആനന്ദിനെ മറികടന്ന് ചെസ് റാങ്കിങ്ങിൽ മുന്നിലെത്തിയ ഇന്ത്യക്കാരനാണ് ഡി ഗുഗേഷ്. 2023 ഓഗസ്റ്റിൽ അന്തരിച്ച പത്മഭൂഷൺ ജേതാവും IAS ഉദ്യോഗസ്ഥനുമായ വ്യക്തിയാണ് എൻ വിത്തൽ, നാഗരാജ വിത്തൽ. നാഷണൽ ജാവലിൻ ത്രോ ദിനമായി ഓഗസ്റ്റ് 7 ആചരിച്ചു വരുന്നു. നമുക്കറിയാം, ടോക്കിയോ ഒളിമ്പിക്സ് 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ നീരജ് ചോപ്രയാണ് ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി ഒരു സ്വർണ മെഡൽ നേടിയത്. അദ്ദേഹത്തെ ആദരിച്ചുകൊണ്ട് ഓഗസ്റ്റ് 7 ദേശീയ ജാവലിൻ ത്രോ ദിനമായി ആചരിക്കുന്നു. ചോദിച്ചിട്ടുണ്ട് നീരജ് ചോപ്രയുടെ ജന്മദേശം എവിടെയാണെന്ന്. ഹരിയാനയാണ്. ശ്രദ്ധിക്കൂ, ചോദിച്ച ചോദ്യമാണ്. 87.58 മീറ്റർ ദൂരം എറിഞ്ഞാണ് നീരജ് ചോപ്രയ്ക്ക് സ്വർണ മെഡൽ നേടാൻ സാധിച്ചത്. അപ്പം 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ ആദ്യമായിട്ടൊരു സ്വർണ മെഡൽ നേടിയത് നീരജ് ചോപ്രയാണ്. നിങ്ങൾ ഈ എക്സാമിന് പോകുന്നതിൻ്റെ മുന്നേ ആ ഒളിമ്പിക്സ് ഫാക്ട്സ് ഒന്ന് നോക്കണം കേട്ടോ. അതിനി 2-3 തവണയായി ക്വസ്റ്റ്യൻസ് വന്നു, PSC ചോദിക്കുന്നു ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഇപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടു. റീസെൻ്റായിട്ട് നടന്ന എക്സാമിലും ഒളിമ്പിക്സ് എന്ന് ചോദ്യം ഉണ്ടായി. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് പോണേ. അടുത്ത പോയിന്റ് നോക്കാം. തോഷഖാന അഴിമതി കേസിൽ 3 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ ലഭിച്ച പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രിയാണ് ഇമ്രാൻഖാൻ. ഇപ്പം നിലവിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫാണ്. ശ്രദ്ധിക്കണം, ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. ഷഹബാസ് ഷെറീഫാണ് ഇപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി. ഇതിനു മുമ്പ് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്, ഏത് രാജ്യത്തിൻ്റെ പാർലമെൻ്ററി മന്ദിരമാണ് വിനോദസഞ്ചാരത്തിനായി തുറന്നു കൊടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞു. അത് പാകിസ്ഥാനായിരുന്നു. ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പാകിസ്ഥാൻ നേരിടുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിക്കും ഒരു സാധ്യത ഉണ്ട്, അത് നോക്കി വെച്ചോണേ. അടുത്തു വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. 2023 ഓഗസ്റ്റിൽ അന്തരിച്ച തെലങ്കാനയിലെ വിപ്ലവ ഗായകനും കവിയുമായ വ്യക്തിയാണ് ഗദ്ദർ. ഗദ്ദർ എന്ന വാക്കിനർത്ഥം എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ഗദ്ദർ പാർട്ടിയൊക്കെ, വിപ്ലവം എന്നാണ് അർത്ഥം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ഗുമ്മടി വിത്തൽ റാവു എന്നാണ്. തെലങ്കാന സംസ്ഥാന രൂപീകരണത്തിന് പോരാട്ടത്തിനൊക്കെ മുൻനിരയിലുണ്ടായിരുന്ന ഇദ്ദേഹമായിരുന്നു. ആദ്യം വിപ്ലവകാരിയായിരുന്നു, പിന്നീട് വിപ്ലവ ഗായകനായി കവിയായി ഗദ്ദർ എന്ന പേര് സ്വീകരിച്ചു. അദ്ദേഹം ഈയിടെ അന്തരിക്കുകയുണ്ടായി. അപ്പം അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ഒന്ന് നോക്കി വയ്ക്കൂ, ഗുമ്മടി വിത്തൽ റാവു എന്നാണ്. ഏത് വർഷമാണ് തെലങ്കാന രൂപീകരിച്ചത്? നമുക്കറിയാം ശ്രീകൃഷ്ണ കമ്മീഷൻ പ്രകാരമാണ് തെലങ്കാന രൂപീകരിച്ചത്. പക്ഷേ ഏത് വർഷമാണെന്ന് അറിയാവുന്നവർ കമൻ്റ് ചെയ്യണേ. അടുത്ത ക്വസ്റ്റ്യൻ. റബ്ബർ ബോർഡുമായി സഹകരിച്ച് കേരളത്തിലെ റബ്ബർ കർഷകരെ ദത്തെടുക്കാൻ ഒരു ജാപ്പനീസ് ടയർ കമ്പനി തീരുമാനിച്ചു. ഏതാണ് ആ ടയർ കമ്പനി? ബ്രിഡ്ജ്സ്റ്റോൺ ആണ്. കേരളത്തിലെ റബ്ബർ കർഷകരെ ദത്തെടുക്കാൻ തീരുമാനിച്ച കമ്പനി ബ്രിഡ്ജ്സ്റ്റോൺ. ഇടുക്കിയിലും കോട്ടയത്തുമുള്ള 100-ലധികം കർഷകരെ, റബ്ബർ കർഷകരെ ദത്തെടുക്കാനാണ് ആദ്യപടിയായി ഇവരുദ്ദേശിച്ചിരിക്കുന്നത്. ചിലപ്പോൾ ചോദിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. കമ്പനിയുടെ പേര് ബ്രിഡ്ജ്സ്റ്റോൺ. 2023 ഓഗസ്റ്റിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത നവീകരിച്ച ട്രാവൻകൂർ പാലസ് സാംസ്കാരിക കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്?
എന്നാൽ ടാങ്കൂർ പാലസ് സാംസ്കാരിക കേന്ദ്രം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഡൽഹിയിലാണ്. ഡൽഹിയിൽ പെട്ടെന്ന് തെറ്റിപ്പോവും അല്ലേ, പക്ഷെ ഇത് ഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ട്രക്കോമ വിജയകരമായി ഇല്ലാതാക്കുന്ന 18-ാമത്തെ രാജ്യമായി ലോക ആരോഗ്യ സംഘടന ഔദ്യോഗികമായി അംഗീകരിച്ച രാജ്യം ഇറാഖാണ് എന്ന ചോദ്യം. ഒരു ചോദ്യം കൊണ്ട് പറയാം, ലോക ആരോഗ്യ സംഘടനയുടെ ഇപ്പോഴത്തെ മേധാവി ആര്? ടെഡ്രോസ് അദാനമാണ്, ഡോക്ടർ ടെഡ്രോസ് അദാനമാണ് ലോക ആരോഗ്യ സംഘടനയുടെ ഇപ്പോഴത്തെ ഡയറക്ടർ ജനറൽ. കണ്ടാമൃഗ സംരക്ഷണ പദ്ധതിയുടെ ഭാഗമായി കണ്ടാമൃഗ ടാസ്ക് ഫോഴ്സ് ആരംഭിക്കുന്ന കടുവ സങ്കേതമാണ് വാൽമീകി കടുവ സങ്കേതം. എവിടെയാണ് വാൽമീകി കടുവ സങ്കേതം? ബീഹാറിലാണേ. 2011 സെപ്റ്റംബർ 22 ലോക കണ്ടാമൃഗ ദിനത്തിലാണ് പ്രൊജക്ട് റെയ്നോ ആരംഭിച്ചത്. പി എസ് സി സ്ഥിരമായി ചോദിക്കാറുണ്ട് പ്രൊജക്ട് ടൈഗർ എന്നാണ്, പ്രൊജക്ട് എലിഫൻ്റ് എന്നാണ്, പ്രൊജക്ട് റൈനോ എന്നാണ് എന്നൊക്കെ. അപ്പോൾ പ്രൊജക്ട് റൈനോയുടെ ഭാഗമായിട്ട് ഇപ്പോൾ അതിനൊരു ടാസ്ക് ഫോഴ്സും കൂടിയുണ്ട്. അപ്പം പ്രത്യേകിച്ച് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ പ്രൊജക്ട് റൈനോ എന്ന് ആരംഭിച്ചത് 2011. പ്രൊജക്ട് എലിഫൻ്റ് 92 പ്രൊജക്ട് ടൈഗർ 73 1973 സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, എത്ര വയസ്സിൽ താഴെയുള്ള കുട്ടികളെയാണ് പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ച് മൊഴിയെടുക്കരുത് എന്ന് അടുത്തിടെ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ഉത്തരവിറക്കിയത്? 15 15 താഴെയുള്ള കുട്ടികളെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കരുത്. അവിടെ നിന്നല്ല, നേരിട്ട് പോലീസ് നേരിട്ട് കുട്ടികളുടെ അടുത്ത് പോയി മൊഴിയെടുക്കണം എന്നാണ് പറയുക. പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടല്ല. അപ്പോൾ ആരാണ് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ മേധാവി? സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ KV മനോജ് കുമാറാണ്. ചോദിക്കാറുണ്ട്, ശ്രദ്ധിച്ചു വെക്കണം. 2023 ഓഗസ്റ്റിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി നിയമിതനായ മുൻ കേരള ചീഫ് ജസ്റ്റിസാണ് എസ് മണികുമാറാണ് ഇപ്പോൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. ഇമ്പോർട്ടൻ്റ് ആണ്. സംസ്ഥാന മന്ത്രിസഭയുടെ അംഗീകാരത്തോടുകൂടി രാജസ്ഥാനിൽ 2023 ഓഗസ്റ്റിൽ നിലവിൽ വന്ന ജില്ലകളുടെ എണ്ണം 17. നമുക്കറിയാം തമിഴ്നാട്ടിൽ പുതിയ ജില്ല രൂപീകരിച്ച PSC ചോദിച്ചതാണ്. അപ്പോൾ ഇപ്പം രാജസ്ഥാനിലാണ് പുതിയ ജില്ലകൾ രൂപീകരിച്ചത്. 17 രൂപീകരിച്ചു, നിലവിൽ 33 ജില്ലകളുണ്ട്. അപ്പോൾ ഇനി 33 + 17, ഇപ്പം രാജസ്ഥാനിൽ 50 ജില്ലകൾ നിലവിൽ വന്നു. നമുക്കറിയാം മണിപ്പൂരിലൊരു വലിയ കലാപം നടക്കുകയുണ്ടായി. സ്ത്രീകൾക്കെതിരെ വ്യാപക അതിക്രമം ഉൾപ്പെടെ മണിപ്പൂർ വംശീയ കലാപത്തിൽ കൊല്ലപ്പെട്ടവരുടെ പുനരധിവാസത്തിനും ദുരിതാശ്വാസത്തിനും മേൽനോട്ടം വഹിക്കുന്നതിനുമായി സുപ്രീംകോടതി നിയോഗിച്ച 3-അംഗ കമ്മിറ്റിയിലെ അധ്യക്ഷ ജസ്റ്റിസ് ഗീതാ മിത്തലാണ്. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചു വെക്കണം. എന്താണ്? മണിപ്പൂർ കലാപം ഉണ്ടായ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടവരുടെ പുനരധിവാസത്തിനും ദുരിതാശ്വാസത്തിനും സ്ത്രീകൾക്കെതിരായ അക്രമങ്ങൾ തടയുന്നതിനും സുപ്രീംകോടതി നിയോഗിച്ച 3-അംഗ കമ്മിറ്റിയുടെ അധ്യക്ഷ ജസ്റ്റിസ് ഗീതാ മിത്തൽ. ആരായിരുന്നു ജസ്റ്റിസ് ഗീതാ മിത്തൽ? ജമ്മു കാശ്മീർ ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ഗീതാ മിത്തൽ. ആരൊക്കെയാണ് മറ്റംഗങ്ങൾ എന്ന് നോക്കാം. ജസ്റ്റിസ് ശാലിനി ജോഷി, ജസ്റ്റിസ് ആശ മേനോൻ. 3-അംഗ കമ്മിറ്റിയെയാണ് നിയോഗിച്ചത്. കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെ? ഗീതാ മിത്തൽ, ജസ്റ്റിസ് ശാലിനി ജോഷി, ജസ്റ്റിസ് ആശ മേനോൻ. മണിപ്പൂർ കലാപത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയമിച്ച കമ്മിറ്റിയാണ്, കേന്ദ്ര സർക്കാരിൻ്റെ കമ്മിറ്റിയാണ് ജസ്റ്റിസ് അജയ് ലാംബ കമ്മീഷൻ. ചോദിക്കുകയേ, ശ്രദ്ധിക്കണേ. ഇന്നത്തെ ക്ലാസ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് ജസ്റ്റിസ് അജയ് ലാംബ കമ്മീഷൻ. ഇത് 3-അംഗ കമ്മിറ്റിയാണ്. മറ്റ് 2 പേരാരാന്ന് നോക്കാം. ഗുവാഹത്തി ഹൈക്കോടതിയിൽ മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന അജയ് ലാംബ, റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥൻ ഹിമാൻഷു ശേഖർ ദാസ്, റിട്ടയർഡ് IPS ഉദ്യോഗസ്ഥൻ അലോക് പ്രഭാകർ
ഇവരാണ് മൂന്നംഗ കമ്മിറ്റി അംഗങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, റഷ്യൻ സ്പേസ് ഏജൻസിയായ റോസ്കോസ് വിക്ഷേപിക്കാനൊരുങ്ങുന്ന ചാന്ദ്ര ദൗത്യമാണ് ലൂണ 25. ലൂണ 25 പിന്നീട് തകർന്നു പോയതൊക്കെ നമ്മൾ ന്യൂസിലെ വായിച്ചു. 1976 ശേഷം റഷ്യ വിക്ഷേപിക്കുന്ന മൂൺ ലാൻഡറാണ് ലൂണ 25. ഇനി വിക്ഷേപണ വാഹനം ഏതാന്ന് നോക്കാം. സൂയൂസ് 2. ലൂണ 25 വിക്ഷേപിച്ച വിക്ഷേപണ വാഹനം സൂയൂസ് 2. എവിടെ നിന്നാണ് വിക്ഷേപിച്ചത്? വോസ്റ്റോച്ച്നി കോസ്മോഡാമിൽ നിന്നാണ് ലൂണ 25 വിക്ഷേപിച്ചത്. വിക്ഷേപണത്തിൻ്റെ ഭാഗമായി ഒഴിപ്പിക്കുന്ന റഷ്യയിലെ ഒരു ഗ്രാമപ്രദേശമാണ് ഷക്ടിൻസ്കി. 2022 ഓഗസ്റ്റിൽ അന്തരിച്ച മലയാള സിനിമ സംവിധായകനും തിരക്കഥാകൃത്തുമായ വ്യക്തിയാണ് സിദ്ദിഖ്. ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയാണ് രാംജിറാവ് സ്പീക്കിംഗ്. യൂറോപ്യൻ യൂണിയൻ്റെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഔദ്യോഗിക റിപ്പോർട്ട് പ്രകാരം ഇതുവരെ രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും ചൂടേറിയ മാസം ജൂലൈ 2023. ജൂലൈ മാസത്തിലെ ആഗോള ശരാശരി താപനില 16.95 ഡിഗ്രി സെൽഷ്യസ് ആണ്. പണ്ട് ഇതുപോലൊരു ചോദ്യം ചോദിച്ചിരുന്നു, ഇത് പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ്. അപ്പം ഏറ്റവും ചൂടേറിയ മാസം ജൂലൈ 2023 16.95 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. കേരള ക്രിക്കറ്റ് ടീമിൻ്റെ മുഖ്യ പരിശീലകനാകുന്ന മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് എം വെങ്കിട്ടരമണ. നേരത്തെ ടിനു യോഹന്നാനായിരുന്നു. ടിനു യോഹന്നാനു പകരമാണ് എം വെങ്കിട്ടരമണയെ നിയമിച്ചിരിക്കുന്നത്. മുൻ രാഷ്ട്രപതി അബ്ദുൽ കലാമിൻ്റെ സ്മരണാർത്ഥം പുറത്തിറക്കിയ പുസ്തകമാണ് മെമ്മറീസ് നെവർ ഡൈ. പുസ്തകം രചിച്ചത് നസീമ മരക്കാർ, ഡോക്ടർ വൈ എസ് രാജൻ. സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക നാമം കേരള എന്നതിന് പകരം കേരളം എന്നാക്കി മാറ്റുന്നതിനുള്ള പ്രമേയം നിയമസഭയിൽ അവതരിപ്പിച്ച് പാസാക്കിയത് 2023 ഓഗസ്റ്റ് 9. ഡേറ്റ് ചിലപ്പോൾ ചോദിക്കാം, ഒന്ന് നോക്കി വയ്ക്കൂ. പ്രമേയം അവതരിപ്പിച്ചത് പിണറായി വിജയനാണ്. രാജ്യത്തെ ആദ്യ അന്താരാഷ്ട്ര കയാക്കിംഗ് സെൻറ്റർ നിലവിൽ വന്നത് പുലിക്കയം കോഴിക്കോട്. നമുക്കറിയാം കോഴിക്കോടാണ്. കഴിഞ്ഞ മാസം കറണ്ട് അഫയേഴ്സ് നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു കോഴിക്കോട് അന്താരാഷ്ട്ര കയാക്കിംഗ് മത്സരം നടന്നിരുന്നു, വിജയികളെ നമ്മൾ പഠിച്ചു. അപ്പോൾ അന്താരാഷ്ട്ര കയാക്കിംഗ് സെൻറ്റർ നിലവിൽ വരുന്നത് പുലിക്കയം കോഴിക്കോട്. സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലെ ആദ്യത്തെ കയാക്കിംഗ് ടൂറിസം കേന്ദ്രം നിലവിൽ വന്നത് കണ്ണൂരിലെ കാട്ടാമ്പള്ളിയിലാണ്. നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഓഗസ്റ്റ് 2023 കറണ്ട് അഫയേഴ്സിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്. എഴുതിയെടുത്ത് പോയിൻറ്റ്സ് എഴുതിയെടുത്ത് പഠിക്കുക എല്ലാവരും. അപ്പോൾ അടുത്ത ഭാഗമായിട്ട് ഉടനെ വരാം. ഓക്കെ, സീ യു.